നീറ്റ് പരീക്ഷ എഴുതാൻ വന്ന പെൺകുട്ടികളുടെ അടിവസ്ത്രം അഴിപ്പിച്ച വിവാദം, റൂമും പരിശോധന നടത്തിയ മുറിയും കാട്ടിത്തരികയാണ് ഞങ്ങളുടെ കൊല്ലം ലേഖൻ രാജ്കുമാർ. രാജ്യം ഞെട്ടിയ സംഭവത്തിന് പിന്നിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രതിനിധികളിലേക്ക് അന്വേഷണം നീളുകയാണ്. ഇവിടെയാണ് ഉച്ചയ്ക്ക് വിവാദമായ സംഭവങ്ങളുടെ തുടക്കം. ഇതിനുള്ളിൽ ഇത് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് ഈ രജിസ്ട്രേഷൻ നടന്ന സ്ഥലമാണ്. ഇവിടെ ഏതാണ്ട് ഇതിൻ്റെ ഈ പിന്നിൽ ഈ കാണുന്ന ഈ മുറിയിൽ, ആ ചെറിയ ആ മുറിയിൽ വെച്ചാണ് ബയോമെട്രിക് പരിശോധന നടത്തിയതും ഇതിൻ്റെ ശരീരത്തിൽ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധന നടത്തിയത്. നമുക്ക് ആ മുറി കാണിക്കാൻ പറ്റും. ഇതേ ഈ മുറിക്കകത്താണ് വിദ്യാർത്ഥികളെ കയറ്റി മെറ്റൽ ഡിറ്റക്ടർ വെച്ച് ശരീര പരിശോധന നടത്തിയ ഇതിലാണ്, ഇവിടെ നിന്നാണ് സ്വകാര്യ ഏജൻസികൾ, ഇതിൻ്റെ പരീക്ഷാ നടത്തിപ്പിന് വന്ന സ്വകാര്യ ഏജൻസികൾ ഈ പരിശോധന ഇവിടെ നടത്തിയത്. ഈ പുറത്ത് ഈ സമയത്ത് മഴ പെയ്യുന്ന സമയമായിരുന്നു. ഇവിടെ ഈ കോളേജിൽ ഇതിൻ്റെ ക്ലീനിങ് സ്റ്റാഫുകൾ രണ്ടുപേരുണ്ടായിരുന്നു. അവർ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൂടിയായിരുന്നു. പുറത്തേക്ക് വിദ്യാർത്ഥികൾ കരഞ്ഞുകൊണ്ട് വരുന്നത് കണ്ടുകൊണ്ടാണ് ഇവരെന്താണെന്ന് ഈ സ്റ്റാഫുകൾ അന്വേഷിക്കുകയും ഞങ്ങൾക്ക് ഇങ്ങനെ മെറ്റൽ ഡിറ്റക്ടർ ഉണ്ടെന്ന് പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് ഉള്ളിലുള്ള ഞങ്ങളുടെ ഇന്നർവെയർ അഴിക്കണമെന്നാണ് അവരുടെ ആവശ്യമെന്ന് പറയുന്നു. ഉടൻ തന്നെ ഇതിൽ മറ്റൊരു സ്റ്റാഫ് അത് വരട്ടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ഇതിനുള്ളിലേക്ക് പോകുന്നു. ഇതിൻ്റെ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നു, എന്ത് അങ്ങനെ ഊരേണ്ട കാര്യമുണ്ടോ, പരിശോധിച്ചാൽ പോരെയെന്ന്. ഇത് ഞങ്ങളുടെ നിയമം എന്നാണ് ഈ ഏജൻസി ഇതിനകത്തുണ്ടായിരുന്ന പരീക്ഷാ നടത്തിപ്പിന് വേണ്ടി വന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രതിനിധികൾ അറിയിച്ചത്. അതനുസരിച്ചാണ് ഇവിടെയുള്ള സ്റ്റാഫുകൾ ഈ മുറി തുറന്നുകൊടുത്തത്. ഈ ഇരുട്ട് മുറിക്കകത്ത് നിന്നുകൊണ്ടാണ് ഈ പാവപ്പെട്ട വിദ്യാർത്ഥിനികൾ ഇവർക്ക് വസ്ത്രം മാറേണ്ടുന്ന ഗതികേട് ഉണ്ടായത്, അല്ലെങ്കിൽ അടിവസ്ത്രം ഊരി വെക്കേണ്ട ഗതികേടുണ്ടായത്. ഈ മേശപ്പുറത്താണ് ഈ അടിവസ്ത്രങ്ങൾ മുഴുവനും കൂട്ടിയിട്ടതും എല്ലാം മിക്സായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി അവർക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോവിഡ് സമയമായതുകൊണ്ട് തന്നെ ഈ വസ്ത്രങ്ങളെല്ലാം കൂട്ടിയിട്ടതും വീർപ്പും മറ്റു ഗണങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ രോഗം പടരാനുള്ള സാധ്യതയും അവർക്ക് വലിയ ആശങ്കയുണ്ടാക്കി. ഇതാണ് ഇതിൻ്റെ വസ്തുതയായി ഇപ്പോൾ പോലീസിൻ്റെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ പറഞ്ഞ രണ്ട് ക്ലീനിങ് സ്റ്റാഫുകളെ പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ അന്വേഷണം നടക്കുമ്പോൾ ഇതാരാണ് തെറ്റെയ്തതെന്ന് ബോധ്യമാവും. മാർത്തോമ കോളേജിൽ നിന്ന് ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാർ.